സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ അസ്തമിക്കുന്നു. വന്ദേഭാരത് ട്രെയിൻ കാസർഗോഡ് വരെ നീട്ടുകയും വേഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സിൽവർ ലൈനിന് പ്രസക്തിയില്ല എന്നാണ് കേന്ദ്ര നിലപാട്. ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ സർക്കാർ ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും എതിരായ ആയുധമാക്കും. ഇന്ന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. മറുപടി ഇങ്ങനെയാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വരികൾക്കിടയിൽ വ്യക്തമാണ്. സംസ്ഥാനത്തിന് വന്ദേഭാരത് അനുവദിച്ചതിന് പിന്നാലെ പാതയിലെ വളവുകൾ നിവർത്തി യാത്രാവേഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി റെയിൽ മന്ത്രാലയം മുന്നോട്ട് പോകുകയാണ്. ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളാണിത്. സംസ്ഥാനത്തിന്റെ റെയിൽ വികസനത്തിനായി ഇത്രയും ചെലവഴിക്കുമ്പോൾ 63,940 കോടി ചെലവഴിച്ച് എന്തിന് സിൽവർ ലൈൻ നടപ്പിലാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നത്. വേഗത്തിലുള്ള യാത്ര സാധ്യമാക്കുക എന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം വന്ദേഭാരതിലൂടെ സാധ്യമായെന്നും മുഖ്യമന്ത്രിയെ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരിൽ അറിയിക്കുമെന്നാണ് സൂചന. അതിനുശേഷമേ സിൽവർ ലൈനിലെ നിലപാട് കേന്ദ്രം പരസ്യമാക്കൂ. ഇതേസമയം ഇത്രയും നാൾ കേരളത്തിന് നിഷേധിച്ചിരുന്ന റെയിൽ വികസന പദ്ധതികൾ ഇപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നതിന് സംസ്ഥാന സർക്കാരും സിപിഎമ്മും സംശയത്തോടെയാണ് കാണുന്നത്. വന്ദേഭാരതിനെ സ്വാഗതം ചെയ്യുമെങ്കിലും സിൽവർ ലൈന് പകരമാകില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനും പാർട്ടിക്കും. ഇന്ന് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്ദേഭാരതിന് പിന്നാലെ വികസന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയങ്ങളും ചർച്ച ചെയ്യും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.